നമസ്കാരം. എല്ലാവർക്കും ലൈക്ക് ലൈവിലേക്ക് സ്വാഗതം. പൂമുഖത്തിന്റെ മറ്റൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ്. നമ്മുടെ അതിഥിയായി ഇന്ന് എത്തിയിട്ടുള്ളത് വാസ്തു ആചാര്യനും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ മുരളീധരൻ നായർ സാറാണ്. അദ്ദേഹത്തെ നമുക്ക് ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇന്ന് നമുക്ക് നമ്മുടെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. അദ്ദേഹം വീട് വെക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. 6 സെന്റ് വസ്തുവാണ്, നിലമാണെന്നാണ് പറയുന്നത്. 6 സെന്റ് വസ്തുവാണ് ഉള്ളത്. അപ്പൊ ആ 6 സെന്റ് വസ്തുവിന്റെ വടക്ക് ഭാഗത്തുകൂടെ റോഡുണ്ട്. അപ്പൊ ഈ 6 സെന്റ് വസ്തുവിൽ വീട് വെക്കുമ്പോൾ അതിനകത്ത് പ്രധാന വാതിൽ ഏത് ദിശയിലേക്കാകാം, അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ളതാണ്. വടക്ക് പടിഞ്ഞാറ് വശത്ത് സെപ്റ്റിക് ടാങ്ക് എടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതായത് 6 സെന്റ് ഭൂമി, 6 സെന്റ് ഭൂമിയാണ്. 6 സെന്റ് ഭൂമിക്കകത്താണ് ഇപ്പൊ ഇയാള് വീട് പണിയില്ല, പണിയാൻ പോകണേ, വസ്തു മാത്രമാണല്ലോ പണിയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വടക്ക് ദർശനമായിട്ട് നിൽക്കുന്ന വടക്ക് ദർശനമല്ലേ പറഞ്ഞേ, വടക്ക് റോഡ്. അതെ, അപ്പൊ ദർശനം വടക്കോട്ടാണല്ലോ, വടക്കോട്ട്. അപ്പോൾ അതിൻ്റെ പൂമുഖവാതിൽ എവിടെ വരണമെന്നാണ് ക്വസ്റ്റ്യൻ. പൂമുഖവാതിൽ, അതായത് പണിയാൻ പോണ വീടിൻ്റെ കറക്റ്റ് മധ്യസ്ഥാനം കണക്കെടുത്തിട്ട് വടക്കോട്ട് മാറിയാണ് എൻ്റെ പ്രധാനപ്പെട്ട വാതിൽ വരേണ്ടത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പിന്നെ സെപ്റ്റിക് ടാങ്ക്. ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് നമുക്ക് സാധാരണ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കൊടുക്കാമെന്നുള്ള സ്ഥാനമാണ്. എന്നാലും വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ള രീതിയിലായതുകൊണ്ട് ആ പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കുക, പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൊടുക്കുക, സെപ്റ്റിക് ടാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല. വീടിൻ്റെ 4 പ്രധാന മൂലഭാഗത്ത് സെപ്റ്റിക് ടാങ്ക് വരരുത്. മൂലവിട്ടെന്ന് ഒരു 7.5 അടി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് വേണ്ടി വന്നാൽ 5 അടി വരെ, 5 അടി കുറഞ്ഞ് ഒരിക്കലും തന്നെ വയ്ക്കരുത്. നമുക്ക് സെപ്റ്റിക് ടാങ്ക് എടുക്കുന്നതിന് ഒരു തടസ്സമില്ല. പിന്നെ നമുക്കൊരു സെപ്റ്റിക് ടാങ്ക് മാത്രം പോരാ, വേസ്റ്റ് വാട്ടർ അതുപോലുള്ള അടുക്കളയുടെ കുളിക്കണ വെള്ളം ഇതെല്ലാം കൂടെ വയ്ക്കേണ്ട പ്രത്യേകമായിട്ടൊരു ടാങ്ക് എടുക്കും. അതിന് നമുക്ക് കിഴക്ക് ഭാഗത്ത് പറ്റുമെങ്കിൽ കൊടുക്കുക, ജലരാശിയോട് ബന്ധപ്പെട്ട് കൊടുക്കുക. അതെല്ലാം തന്നെ അത് വടക്ക് ഭാഗത്ത് നമുക്ക് കൊടുക്കണമെങ്കിൽ നിയമ തടസ്സമില്ല. തെക്ക് ഭാഗത്ത് വേണ്ട, തെക്ക് ഭാഗത്ത് കഴിയുന്നത് നമുക്ക് കുഴികളില്ലായിരിക്കണമാണ് നല്ലത്. പിന്നെ ചില സ്ഥലങ്ങളിൽ യാതൊരു നിവൃത്തിയില്ലാത്ത ചില സ്ഥലം, 3 സെന്റ് വീടേ 3 സെന്റ് തറയിൽ ഒരു വീടൊക്കെ വയ്ക്കുമ്പോൾ പരിമിതിയുണ്ട്, സ്ഥലത്തിന് വേണ്ടി വീടിൻ്റെ ഒരു വയ്ക്കാനുള്ളൊരു പരിമിതിയുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ, വേറെ ഒരിടവും സ്ഥലമില്ല, തെക്ക് മാത്രമേ കുറച്ച് സ്ഥലമുള്ളൂ, അങ്ങനെ വരികയാണെങ്കിൽ മാത്രം തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് അല്പം കിഴക്കോട്ട് മാറ്റി നമുക്ക് സെപ്റ്റിക് ടാങ്ക് എടുക്കാം. അല്ലാതെ ഒരിക്കലും തന്നെ തെക്ക് ഭാഗത്ത് കുഴികൾ കഴിയുന്നതും കുഴികൾ എടുക്കുന്നതോ അല്ലെങ്കിൽ വെള്ളം കെട്ടി നിർത്തുന്ന ഭാഗങ്ങളോ ഒന്നും തെക്ക് നല്ലതല്ല. മറ്റ് 3 ഭാഗങ്ങളിലും എടുക്കുന്നതിന് നിയമ തടസ്സമില്ല. അതോടൊപ്പം തന്നെ അതിനോട് അനുബന്ധിച്ച് വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് ഈ തെക്ക് വശത്തിൻ്റെ കാര്യമാണ്. സർവ്വ പറഞ്ഞ പോലെ ഈ തെക്ക് ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പല വീട്ടിലൊക്കെ പുല്ലൊക്കെ വെച്ച് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ കുളം, താമരക്കുളം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ കുളം ചെയ്യാമോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുളം ചെയ്യുകയാണെങ്കിൽ ഏത് ഭാഗമാണ് കുറച്ച് അനുയോജ്യമായിട്ട് വരുന്നത്? ഇതിപ്പോഴും ഒരുപാട് പേര് നമ്മളോട് എന്നോട് ചോദിച്ച കേസാണ്. തെക്ക് ദർശനമോടെ നിൽക്കുന്ന വീടിനാണ്, തെക്ക് ദർശനമായിക്കൂടാന്ന് ഒരിക്കലും ഞാൻ പറയില്ല. തെക്കിൻ്റെ ഉചിതമായ സ്ഥാനം, ഉത്തമ സ്ഥാനത്തേക്ക് പ്രധാനപ്പെട്ട വാതിൽ വരുന്നത് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അത് അപ്പോൾ അതുകൂടെ അങ്ങ് പറഞ്ഞു കൊടുക്കുക. തെക്കിൻ്റെ ആണെങ്കിൽ പ്രധാനപ്പെട്ട വാതിൽ വരേണ്ട തെക്കിൻ്റെ മദ്യം കണക്കെടുത്തിട്ട് കിഴക്കോട്ട് മാറിയാണ് പ്രധാനപ്പെട്ട വാതിൽ വരുന്നത്. അല്ലാതെ സൂത്രത്തിനകത്ത് നിന്നും കൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കരുത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സൂത്രങ്ങൾക്ക് അകത്ത് കൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കുന്നവരുണ്ട്. പണ്ടത്തെ തച്ച് ആരൂഢത്തിൻ്റെ വീടിൻ്റെ അതുപോലെ പണ്ട് ചില ആൾക്കാർ പണിക്കാറുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും മയവാതിൽ സ്ഥാപിക്കുക എന്ന് പറഞ്ഞ് എന്തൊക്കെ അവർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് വലിയ വലിയ കുഴപ്പങ്ങളുണ്ടാക്കും. ഒരിക്കലും തന്നെ അങ്ങനെ ചെയ്യരുത്. പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കുന്ന അറിവുള്ള ആൾക്കാരോട് ചോദിച്ച് അല്ലെങ്കിൽ വാസ്തു അറിയത്തക്ക ആൾക്കാരുടെ ആ പാൻ കാണിച്ച് അത് മാർക്ക് ശേഷമേ പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കുക. ഒരു വീടിനെ സംബന്ധമായിട്ട് പ്രധാനപ്പെട്ട വളരെയധികം ശ്വസനം ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വാതിൽ വയ്ക്കുന്ന അറിവുള്ള ആൾക്കാരുടെ വാസ്തുശാസ്ത്രം നല്ലവണ്ണം പഠിച്ച ആൾക്കാരെ കൊണ്ടു കൊടുത്തിട്ട് ചെയ്യുക, അല്ലാതെ നമ്മൾ ചെയ്യരുത്. പിന്നെ തെക്കിൻ്റെ അടുത്ത് എന്താ ഒരു ചോദിച്ചാൽ തെക്കിൻ്റെത് വെള്ളത്തിൻ്റെ അതിലല്ല ഒരിക്കലും തന്നെ പാടില്ല. അതുകൊണ്ട് കിണറൊന്നും ഒഴിവാക്കേണ്ടത് അതുകൊണ്ടല്ല.
നമുക്ക് ജലരാശിയില്ല, തെക്ക് ഭാഗം ജലരാശിയില്ല, വിരുദ്ധ രാശിയാണ്, ഒരിക്കലും തന്നെ തെക്ക്. അങ്ങനെ ഒരുപക്ഷേ അവർക്ക് പിന്നെ ചെറിയ പോട്ടോ അതുപോലെയുള്ള ആമ്പൽക്കുളമോ അതൊക്കെ ചെയ്യുകയാണെങ്കിൽ കിഴക്കോ വടക്കിഴക്ക് ഭാഗത്ത് ഏറ്റവും ഉത്തമം, അല്ലെങ്കിൽ കിഴക്കിൻ്റെ മദ്യം കഴിഞ്ഞ് വടക്കോട്ട് വരേണ്ട ഭാഗങ്ങളെത്തും, വേണമെങ്കിൽ വടക്കിൻ്റെ മദ്യം എടുത്തിട്ട് കിഴക്കോട്ട് വരേണ്ട ഭാഗങ്ങളൊക്കെയാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അല്ലാതെ പിന്നെ ഒരു പുഷ്ടാങ്കൊക്കെ വയ്ക്കണം എന്നുള്ള ആഗ്രഹം അതും സാരമല്ല, നമ്മുടെ കണക്കാ കിഴക്കിൻ്റെ കിഴക്കേ ചോറോട് ചേർത്ത് വയ്ക്കുകയാണ്. അല്ലാതെ ജനമായിട്ട് ബന്ധപ്പെട്ട് തെക്ക് ഭാഗത്ത് കൊടുക്കണം നല്ലതല്ല. ഇതിനകത്ത് സാർ പറഞ്ഞതിനകത്ത് ഒരു സംശയം കൂടെ അതിനകത്ത് വരുന്നത്, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ തെക്ക് ദർശനമായിട്ടാണ് വീട് വരുന്നതെങ്കിൽ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തെക്ക് ദർശനത്തിൽ സാറ് പറഞ്ഞ പോലെ ഈ തെക്കിൻ്റെ മധ്യഭാഗം എടുത്ത് നമ്മൾ പലപ്പോഴും പല കേസുകളിലും നമ്മൾ വാദം കേസ് പറഞ്ഞ പല ആളുകളും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, ഈ മധ്യഭാഗം കണക്കാക്കുന്നത് നമ്മൾ ഈ വസ്തുവിൻ്റെ ബോർഡറിൽ നിന്നാണോ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ വരച്ച് വീട് വയ്ക്കാൻ വീടിൻ്റെ മധ്യമാണ്? തെക്കിൻ്റെ പ്ലാനിൻ്റെ തെക്കിൻ്റെ ടേപ്പ് പിടിച്ചു എപ്പോഴും നോക്കിയുള്ളൂ, ഒരു 40 അടി നീളമുണ്ടെന്ന പ്ലാനിൽ ആ തെക്കിൻ്റെ 40 അതിൻ്റെ നേരെ മധ്യം എന്ന് പറഞ്ഞാൽ 20 അടിയിൽ വെച്ചാണ്. 20 നിന്ന് കിഴക്കോട്ട് വീണ്ടും ഒരു 5 അടി കൂടി മാറ്റിയിട്ടേ നമുക്ക് പ്രധാനപ്പെട്ട വാതിൽ വെച്ചത്. ഉദ്ദേശക്കണക്ക് പറഞ്ഞാണെങ്കിൽ കറക്റ്റായിരിക്കും, അല്ലാതെ മധ്യത്ത് കൊണ്ട് വയ്ക്കരുതെന്ന് അർത്ഥം. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ ആ മെഷർമെൻറ്റിനകത്ത് നിന്നുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും അനുയോജ്യമായ. എപ്പോഴും തന്നെ പലർക്കും സംശയമുള്ള ഈ പറയുമ്പോൾ കണക്ക് പറയുമ്പോൾ അവർ എപ്പോഴും തന്നെ വീട് വയ്ക്കാമെന്ന സ്ഥലത്തിൻ്റെ കണക്ക് വീടിൻ്റെ നമ്മളിപ്പോൾ ഒരു വീട് വയ്ക്കാൻ പോകുമ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ വയ്ക്കുമല്ലോ, 4 ഭാഗത്ത് 4 അളവായിരിക്കുമല്ലോ. അപ്പോൾ തെക്കിൻ്റെ ഭാഗത്ത് നല്ല ആ തെക്കിൻ്റെ പിടിക്കേണ്ട ഏകദേശം ബെന്തികളൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വടക്കും അതേ രീതി തന്നെ ആയിരിക്കും. പിന്നെ ഈ തെക്ക് പല ആൾക്കാർക്കും ഒരു ഉണ്ടാകുന്ന സംശയമുള്ളത് ഈ ദീർഘചതുരം സമചതുരം എന്നുള്ളതുണ്ട്. അപ്പോൾ തെക്ക് വടക്ക് ദീർഘചതുരം നല്ലതാണ്, അതായത് കിഴക്ക് പടിഞ്ഞാറുള്ള ദീർഘചതുരത്തെക്കാട്ടി കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞത് തെക്ക് വടക്ക് ദീർഘചതുരം ഏറ്റവും ഉത്തമമാണ്. ഇപ്പോൾ പല ആൾക്കാരും വന്ന് പറഞ്ഞു സാറേ വാല് പോലെ കിടക്കുന്ന സ്ഥലമാണ് ഞാൻ വാങ്ങിപ്പോയത്, പക്ഷേ അത് പരിശോധിക്കുമ്പം തെക്ക് വടക്കാണ്. അപ്പോൾ ഞാൻ തന്നെ പറയും അത് കുഴപ്പമില്ല, അത് അനുയോജ്യമായ രീതിയിൽ അവർ പ്ലാനൊക്കെ വരച്ചിട്ട് എൻ്റെ കൊണ്ട് കാണിക്കാം, ഇതിനെ കറക്റ്റ് ചെയ്ത് ഞാൻ കൊടുക്കാറുമുണ്ട്. അപ്പോൾ അങ്ങനെ മാതിരി സന്തോഷത്തോടെ ജീവിക്കുന്ന ഇത്രയും ഫാമിലിയുണ്ട്. പക്ഷേ നമുക്ക് കിട്ടുന്ന ഭൂമി എങ്ങനെയുള്ളതായിരുന്നതിന് ശരി അതിന് വാസ്തുശാസ്ത്ര അനുസരിച്ച് അതിന് യോഗ്യമായ രീതിയിൽ വീട് വച്ചാൽ സർവ്വൈശ്വര്യം ഉണ്ടാകും. തീർച്ചയായും ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രേക്ഷകൻ്റെ സംശയം കൃത്യമായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ വീട് വയ്ക്കുന്നതിന് മുന്നായിട്ട് ഒരു വാസ്തു ആചാര്യൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ ഒരു കൺസൾട്ടേഷനോടുകൂടി തന്നെ ആയിരിക്കണം പ്ലാൻ വരച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു സംശയം നിവാരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ കൃത്യമായി ഞങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓരോ എപ്പിസോഡിലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി കൃത്യമായി തന്നെ ശാസ്ത്രീയമായി തന്നെ നൽകുന്നതാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ബെല്ലൈക്കൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. നമസ്കാരം.